ഞാൻ ഈ സേലൊക്കെ വർക്ക് ചെയ്തിരുന്ന കാലത്ത് ധാരാളം വിറക് കണ്ടു കൊണ്ടുപോകുന്നവരുണ്ടാവും. വിറക് ലോക്കൂർ എന്നൊക്കെ പറഞ്ഞ സ്ഥലങ്ങളുണ്ട്, അവിടുന്ന് വിറക് മൂവ് ചെയ്യും ട്രെയിനിൽ. അപ്പോൾ ആദ്യകാലത്തൊക്കെ ഞാൻ അവിടെ ചെന്ന് വർക്ക് ചെയ്തിരുന്ന കാലത്ത് ഇത് വിറക് മാത്രമാണ് കൊണ്ടുവന്നിരുന്നത്. പിന്നെ കുറച്ച് കഴിയുമ്പോഴാണ് അതിൻ്റെ അടുത്ത ലെയറിൽ ഇതിനകത്ത് പല സാധനങ്ങളും കൊണ്ടു. ചന്ദനം വിറകിൻ്റെ കെട്ടാണ് കൊണ്ടുവന്നത്, ഉള്ളിൽ ചന്ദന മുട്ടികൾ വെക്കുകയാണ്. അത് ആ വീരപ്പൻ്റെ ഒരു കാലമുണ്ടല്ലോ, വീരപ്പൻ്റെ കാലത്ത് ആ സേലാണ് വീരപ്പൻ്റെ പ്രധാന ഏരിയ. അപ്പോൾ വീരപ്പൻ കത്തി നിൽക്കണ ഒരു കാലത്ത് അവിടെ ഓമല്ലൂർ എന്ന് പറയുന്ന സ്റ്റേഷൻ, സേലത്തു നിന്ന് മേട്ടൂരിലേക്ക് പോകുന്ന ലൈനിൽ, സേലത്തു നിന്ന് മേട്ടൂരിലേക്ക് അന്ന് പാസഞ്ചർ ട്രെയിൻസ് ഒന്നുമില്ല, ഗുഡ്സ് ട്രെയിൻ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഒരു പാസഞ്ചർ ട്രെയിൻ ഉണ്ടെന്ന് ഒരുപാട് ഗുഡ്സ് ട്രെയിനുകൾ പോകും. കാരണം എന്ന് വെച്ചാൽ മേട്ടൂരിലൊരു തെർമൽ പവർ പ്ലാന്റ് ഉണ്ട്, മേട്ടൂർ ഡാം. അവിടേക്ക് ഡെയിലി 6 ട്രെയിൻ മദ്രാസ് ഹാർബർ എന്ന് കോൾ വരും, 15,000 ടൺ അത്രയും കോൾ അവർക്ക് ഡെയിലി വേണം. അത് ട്രെയിനിലാണ് വരുന്നത്, അതാണ് ആ റൂട്ടിലെ മെയിൻ ട്രാഫിക്. അപ്പം അതിലുള്ള സ്റ്റേഷനാണ് ഈ ഓമല്ലൂർ എന്ന് പറഞ്ഞത്. ഈ ഓമല്ലൂർ സ്റ്റേഷൻ കഴിഞ്ഞ തൊട്ടപ്പുറത്ത് ഒരു ഗേറ്റുണ്ട്, ഈ സ്റ്റേഷൻ്റെ ഇത് കഴിഞ്ഞ് ഈ മേട്ടൂരിലേക്ക് പോണ വഴിയിൽ രണ്ട് സ്റ്റേഷനുള്ളൂ. ഓമല്ലൂർ കഴിഞ്ഞ ഒരു മേച്ചേരി റോഡ്, അടുത്തത് മേട്ടൂർ, മേട്ടൂർ ഡാം. അപ്പം അവിടെ ഞാൻ ഡ്യൂട്ടിയിലുള്ള ഒരു സമയത്താണ്, ഞാൻ ഗാർഡാണ്. ഈ ഗേറ്റ് ഇടിച്ച് തകർത്ത് ഒരു ആംബുലൻസ് നിന്നു. അപ്പോൾ വണ്ടി പോകാനായിട്ട് ഗേറ്റ് അടച്ചു. അപ്പോൾ ഒരു ആംബുലൻസ് വളരെ അതിവേഗതയിൽ വന്നു, ആംബുലൻസ് നിർത്താൻ തയ്യാറായില്ല. അപ്പോൾ ഈ ഗേറ്റ് കീപ്പർ ഉണ്ടല്ലോ, അവനോട് പറഞ്ഞ് വളരെ അർജൻറ്റായിട്ട് പോകണം, തുറക്കാൻ പറഞ്ഞിട്ട് അവനെ ഭീഷണിപ്പെടുത്തി, അവൻ തുറന്നില്ല. ഇവർ ഇടിച്ച് തകർത്ത് മുന്നോട്ട് പോവാമെന്നുള്ള ഇതിൽ ഇടിച്ചു. പക്ഷേ ഇവർ വിചാരിച്ച പോലെ ഇത് ഈ ഗേറ്റൊന്നും അങ്ങനെ ഇടിച്ച് തകർക്കാൻ പറ്റണ ഇതായിരുന്നില്ല. അപ്പോൾ അത് ഫെയിലായി, ഉടനെ ആളുകൾ ഓടി രക്ഷപ്പെട്ടു ആംബുലൻസിൽ. അപ്പോൾ ഈ വിവരം, ഇതിപ്പോൾ കഷ്ടിച്ച് 1 കിലോമീറ്ററേ ഉള്ളൂ ഈ ഗേറ്റിന്നും സ്റ്റേഷനിൽ. അപ്പോൾ സ്റ്റേഷനിൽ ഒരു ഗുഡ്സ് ട്രെയിനിൽ നമ്മളവിടെ ഉണ്ട് ആ സമയം. ഞങ്ങളുടെ ട്രെയിൻ പോകാറായിട്ടില്ല, വേറൊരു ട്രെയിൻ ഇങ്ങോട്ട് വന്നാലേ ഇത് പോകും. അപ്പം അതിന് കാത്തുകയാണ്. ഈ ബഹളം കേട്ട് അവിടുന്ന് ഉറക്കെ ബഹളം കൂട്ടി അയാൾ ഇങ്ങോട്ട് ഫോൺ ചെയ്തു. അപ്പോൾ ഗേറ്റിൽ നിന്ന് ഇങ്ങോട്ട് ഫോൺ വന്നു, റെയിൽവേയുടെ തന്നെ ചില ഫോൺ അതിൽ. അപ്പോൾ ഇവിടുന്ന് സ്റ്റേഷൻ മാസ്റ്റർ ഞങ്ങളൊക്കെ കൂടി ഓടി ചെല്ലുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒരു ആംബുലൻസ് ഡാമേജ് ആയിട്ട് നിൽക്കും, ആളുകളില്ല, എല്ലാവരും ഓടിപ്പോയി. അപ്പം അതിൽ സ്ട്രെച്ചറൊക്കെ ഉണ്ട് ഉള്ളിൽ. അപ്പം എന്താണെന്ന് വെച്ചാൽ ആംബുലൻസിൽ ചന്ദനം കടത്തി തരും. ആ അപ്പം ഇതൊരാൾ കിടക്കണ പോലെ ചന്ദനമാണ് ഫുൾ. ഈ അതൊക്കെ അങ്ങനെ മൂടി വെച്ച് ആംബുലൻസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് പിന്നെ അതിൻ്റെ ഫോറസ്റ്റിൻ്റെയും ഇവരൊക്കെ പോലീസുകാരൊക്കെ വന്ന് കസ്റ്റഡിയിലെടുത്തുണ്ട്. അത് വീരപ്പൻ്റെ കാലത്തുള്ള സംഭവം. വീരപ്പൻ ആ കാലത്ത് ഒരു സജീവ സാന്നിധ്യമാണ് ആ ഏരിയയിലൊക്കെ, ലോക്കൂർ. ഇവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ വലിയ കാടല്ല, ഈസ്റ്റേൺ ഗാർഡ്സാണ് ഈ ലോക്കൂർ, ഡാനിഷ് പെട്ട് എന്നൊക്കെ പറയുന്നത്. അത്ര തിക്കല്ല, ചന്ദനമുണ്ട് നല്ല. അപ്പോൾ വീരപ്പൻ്റെ ചന്ദനം മാന ഇതൊക്കെയാണല്ലോ അദ്ദേഹത്തിൻ്റെ സാധനങ്ങൾ. അപ്പോൾ വിറപ്പിക്കണ ഒരു കാലം. അപ്പം ഞാൻ പിന്നീട് വളരെ കാലത്തിന് ശേഷം വീരപ്പൻ്റെ ഭാര്യയെ ഞാൻ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട്, മുത്തുലക്ഷ്മി ഇൻ്റർവ്യൂ. അപ്പം മുത്തുലക്ഷ്മി ഇൻ്റർവ്യൂ ചെയ്യാനായിട്ട് മേട്ടൂർ പോയി, ഇവരുടെ ആളുകൾ പറഞ്ഞ ഒരു സ്ഥലത്ത് പോയിട്ടാണ് ഞാൻ അവരെ കാണുന്നതൊക്കെ. അപ്പം കണ്ട് സംസാരിക്കുമ്പോൾ അവരാദ്യം തരും, ഞാൻ ചെന്നൈയിലുള്ള ഒരു
പത്രപ്രവർത്തകനായിട്ടുള്ള ഒരു കണക്ഷൻ വെച്ച് ഒക്കെയാണ് ഇവരുടെ അടുത്ത് പോണെ. ജസ്റ്റ് വീരപ്പൻ മരിച്ച ആഴ്ചകൾക്കുള്ളിലാണ്, വീരപ്പൻ മരിച്ചധികം ആയിട്ടില്ല ഈ സംഭവം. റിസ്ക് ഉണ്ട് ആ പോകുന്നതിൽ. ഇപ്പം ഇവർ പുറത്തേക്ക് എങ്ങനെ വന്നിട്ടുമില്ല. അപ്പോൾ ഇവർ ധരിച്ചിരുന്ന ഞാൻ എന്തോ ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റ് ആണെന്നുള്ള മട്ടിലാണ് ഇവരെന്നോട് സംസാരിക്കും. അപ്പം ഞാൻ അവരോട് പറഞ്ഞു, ഞാൻ അങ്ങനെയുള്ള ആളല്ല. എന്താ പത്രികയിൽ നിന്ന്, പത്രിക എന്നല്ലേ, അങ്ങനെയല്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ റെയിൽവേയിൽ. ആ അപ്പോൾ ഇവരെന്നോട് പറയുകയാണ്, റെയിൽവേയിലാ അവർക്ക് നിറയെ പേര് അങ്ങനെ തിരിഞ്ഞവരിരുന്നത്. ആർക്ക്? വീരപ്പനെ. ഞാൻ ഞെട്ടിപ്പോയി. വീരപ്പന് നിറയെ ഫ്രണ്ട്സ് റെയിൽവേയിലുണ്ടായിരുന്നു എന്ന് ഇവരാണ് എന്നോടും. അപ്പം ഞാൻ അവരോട് ചോദിച്ചു, അത് ഇങ്ങനത്തെ കാര്യത്തിനൊക്കെ സഹായിച്ചിരുന്നു ആളുകൾ, അവർക്ക് പേരൊന്നും അങ്ങനെ പറയാൻ അറിഞ്ഞൂട. അപ്പോൾ നമുക്ക് റെയിൽവേയുടെ ഉള്ളിൽ അറിയുന്ന വേറെ കുറെ കാര്യങ്ങൾ പെട്ടെന്ന് നമുക്ക് കണക്ട് ചെയ്യാം. അപ്പോൾ വീരപ്പൻ കണക്ഷൻസ് ഉണ്ടായിരുന്നു, സാധനങ്ങൾ കൊണ്ടുപോയിരുന്നു. അപ്പോൾ ഈ ഇപ്പുറത്ത് ചങ്കരി ദുർഗ് എന്നും പറഞ്ഞിട്ട് സ്റ്റേഷൻ, അവിടെ രഹസ്യമായിട്ട് ഇതിൻ്റെ എന്താ ചന്ദനം തൈലം മാറ്റണ ഫാക്ടറി എന്തോ രഹസ്യമായിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. സ്റ്റേഷനിൽ നിന്ന് മാറി അവിടെ ഉള്ളിൽ, അവിടേക്കാണ് ഇത് കൊണ്ടുപോയിരുന്നത്. ഈ ലോക്കൂർ എന്ന് പറയുന്ന സേലത്തു നിന്ന് ഒരു 30 കിലോമീറ്റേഴ്സ് അവേ. ഇത് ഈ മലയാണ് മെയിൻ റൂട്ടാണ്. ഈ സേലം മദ്രാസ് റൂട്ടിൽ മെയിൻ റൂട്ടിൽ 30 കിലോമീറ്റർ. അപ്പം അവിടുന്ന് ഈ പാസഞ്ചർ ട്രെയിനിൽ വിറക് പോലെ കൊണ്ടുവന്ന് സേലം കഴിഞ്ഞ് പിന്നീട് ഒരു 20 കിലോമീറ്റർ വരുമ്പോഴാണ് ഈ ശങ്കരി ദുർഗ്. അവിടെ കൊണ്ടുപോയിട്ട് ഈ ഫാക്ടറിയിൽ ഇതൊക്കെ ചെയ്തിരുന്ന സ്ഥലം. കോഴിക്കോട് സ്റ്റേഷനിൽ ഒരു ദിവസം വൈകുന്നേരം 5 മണിക്ക് ചെന്നൈ മെയിൽ വന്നു. 1-ാമത്തെ പ്ലാറ്റ്ഫോമിൽ നിന്നു 4:50 അങ്ങനെ ഏതൊരു സമയമാണ് അന്ന് ആ വണ്ടിക്ക്. അവിടെ അടുത്ത പ്ലാറ്റ്ഫോമിൽ കണ്ണൂരിലേക്ക് പോകേണ്ട ഒരു പാസഞ്ചർ ട്രെയിൻ റേക്ക് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അത് 6 മണിക്ക് പോകും. അപ്പം അതിൽ പോകേണ്ട കുറച്ച് ആളുകളൊക്കെ അതിൽ കയറിയിരിക്കുന്നുണ്ടാവും. ഇത് വന്ന് നിന്ന സമയത്ത് ഒരു നേവിക്കാരൻ, അയാളുടെ ഭാര്യ, അയാളുടെ കൂടെയുള്ള ഫ്രണ്ട്സ് ഒക്കെ ഇങ്ങനെ ഇരിക്കുകയാണ്. അടുത്ത പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന ട്രെയിനിൽ ഇരിക്കുന്ന ഏതോ ഒരു യാത്രക്കാർ, അയാൾ ഈ നേവിക്കാരൻ്റെ ഭാര്യയോട് എന്തോ മോശമായിട്ട് അതിലിരുന്ന് സംസാരിക്കുകയും ആംഗ്യം കാണിക്കുകയും എന്തോ ചെയ്തു. അതെന്താണെന്ന് നമുക്ക് വ്യക്തമല്ല. അപ്പോഴും എന്തോ ചെയ്തിരിക്കും. ഉടനെ ഇവരെന്ത് ചെയ്തു വെച്ചാൽ ഇവരുടെ ഹസ്ബൻഡിനോട് പറഞ്ഞു. അയാൾക്ക് രോഷം വന്നു. രോഷം വന്ന ഉടനെ അയാളുടെ ഫ്രണ്ടിനോട് പറഞ്ഞു. അയാൾക്ക് അതിലേറെ രോഷം വന്നു. ഇവർ രണ്ടുപേര് ഇതിൽ നിന്ന് ഇറങ്ങി അപ്പുറത്തെ വണ്ടിയിലേക്ക്, ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പോകുന്ന വണ്ടി, അത് നിൽക്കുന്ന വണ്ടിയാണ്, അതിൽ കയറിയിട്ട് ഇവർ കാണിച്ചു കൊടുത്തല്ലോ മറ്റേയാളെ. അയാളെ അടിച്ച് അയാളുടെ പല്ലൊക്കെ പോയി, ചോര ഒഴി. അപ്പോൾ ഇവിടെ അന്ന് ഞാൻ ഈ ഇൻഫർമേഷൻ കൗണ്ടറിൽ എത്തുന്നു. അപ്പോൾ ഈ ബാംഗ്ലൂർ മെയിൽ ഉടനെ പുറപ്പെടുമെന്ന് പറഞ്ഞിട്ട് അനൗൺസ്മെൻറ്റ് നടത്തണമെന്ന് നമ്മൾ റെക്കോർഡിൽ നമ്മൾ തന്നെ അനൗൺസ് ചെയ്യും. ഞാനതിനെ AR പോയിട്ട് ട്രെയിനിങ് ഒക്കെ എടുത്താണ് അനൗൺസ് ചെയ്യും. അപ്പോൾ ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട് വണ്ടി പോകുന്നില്ല, ചെയിൻ പൊള്ളി നിർത്തി. അപ്പോൾ എന്താ നോക്കുമ്പോൾ ഇതിലെ രണ്ടാളപ്പുറത്ത് പോയേക്കാണ്. അപ്പോൾ അവിടുത്തെ യാത്രക്കാർ അവർ സീസൺ ടിക്കറ്റ് ഇറക്കുള്ളൊരു സ്ഥിരം, അവരും ഇവരുമായിട്ട് അടിപിടിയായി ഈ യാത്രക്കാരായിട്ട്. അതിലെ ആളെ രണ്ടാളുടെ ഇത് പല്ലൊക്കെ പോയേക്കണം. ഒരു മിലിറ്ററിക്കാരല്ലേ. ഈ അടിപിടി അങ്ങോട്ട് വ്യാപിച്ച് എന്ത് പറ്റിയെന്ന് വെച്ചാൽ, ഈ ട്രെയിനിലുള്ള കുറേ യാത്രക്കാർ ഇതിന് സപ്പോർട്ട് ചെയ്ത്, ഇവരെ സപ്പോർട്ട് ചെയ്തു. അതിലെ കുറേ ആളുകൾ അപ്പുറത്ത് പോലീസ് സ്റ്റേഷനുണ്ട്, ആ ഇതിലാണ് റെയിൽവേ. ആ റെയിൽവേ പോലീസുകാർ കുറേ വന്നു. അതിൽ ഇതിൽ ഈ പട്ടാളക്കാർ പോയിട്ട് പോലീസുകാരെ തല്ലേ. ചുരുക്കം പറഞ്ഞാൽ 2.5 മണിക്കൂർ സമയം വണ്ടികൾ മൊത്തമായിട്ട് നിന്നു. 2.5 മണിക്കൂർ കഴിഞ്ഞ് 7.5 മണിക്കാണ് സിറ്റി പോലീസ് കമ്മീഷണർ അവിടുന്ന് ആൾ വരെ വന്ന് ഇവിടെ ഒരു 100 പോലീസുകാരെ കൊണ്ടുവന്ന് എല്ലാവരെയും ഇതിലുള്ളവരെയും അപ്പുറത്തുള്ളവരെയും ഒക്കെ കയറ്റി. ഈ സമയം മുഴുവൻ
ഈ വണ്ടി പോവാതെ ഒന്ന് സിംഗിൾ ലൈനാണ്, ഇത് പോയിട്ട് വേണം ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞ് അപ്പുറത്ത് വണ്ടി നിന്നു, കല്ലായിൽ നിന്നു, ഫറോക്കിൽ നിന്നു, അവിടെ നിന്ന് മുഴുവൻ പോലീസ് ലാത്തി ചാർജ് നടത്തി പ്ലാറ്റ്ഫോം. ഒന്നാം നമ്പർ പ്ലാറ്റ്ഫോമിൽ പോലീസ് ലാത്തി ചാർജ് നടത്തിയിട്ട് ആളുകളെ വണ്ടിക്കകത്ത് കയറ്റേണ്ടതെന്ന്. ഇയാളെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ ആൾ, ആ ഈ സപ്പോർട്ട് ചെയ്യാൻ പോയവർ, എതിർക്കാൻ പോയവരുടെ ഈ തമാശ എന്താണെന്ന് വെച്ചാൽ എന്താണ് സംഭവിച്ചതെന്ന് ഇവർക്ക് ആർക്കും അറിയില്ലായിരുന്നു. ഇവർ രണ്ടുപേരും യാത്രക്കാരെ തല്ലി, ഇതാ യാത്രക്കാരെ തല്ലി, പോലീസുകാർ തല്ലി, അവർ തല്ലി, ഇവർ തല്ലി എന്ന് പറഞ്ഞു ഇങ്ങനെ. അപ്പോൾ ഇത് മുഴുവൻ നമ്മൾ ഇവിടെ ഇരുന്ന്, അപ്പം ഞങ്ങളോട് ഞങ്ങളുടെ സൂപ്പർവൈസേഴ്സ് വിളിച്ചിട്ട് പറഞ്ഞു അടുത്തത് ലാത്തി ചാർജ് നടത്തുന്നതാണ് പറഞ്ഞേക്കണേ, നിങ്ങളകത്ത് കയറിയിരുന്നു. ഇനി അപ്പം ഞങ്ങളകത്ത് കയറിയിരുന്ന് ഇതിന് മുഴുവൻ സാക്ഷിയായിട്ട് നിൽക്കേണ്ടി വന്നു. അപ്പം അത് ഞാൻ പണ്ട് ഇത് പറഞ്ഞില്ലേ കസ്റ്റംസുകാരുടെ ഇത്, ആ തരത്തിൽ അതിന് ശേഷമുള്ള കാലത്തെ സംഭവം. അപ്പം അങ്ങനെ പിന്നീട് ഇത് അനലൈസ് ചെയ്ത് നോക്കുമ്പോൾ ഈ സംഭവമൊക്കെ ഇവർ മൂന്നാളെ ഇറങ്ങി കേസായി, ഈ ഭാര്യയും ഭർത്താവും അവരുടെ കൂട്ടുകാരനും ഇറങ്ങി, അവർ പോലീസുകാരനെയും തല്ലി ഇയാൾ. അതുകൊണ്ട് പോലീസുകാർ ഇവർക്കെതിരെ കേസ് കൊടുത്തു, മറ്റൊരാൾക്ക്. ഇതിലെ ശരി തെറ്റുകളല്ല പറയാൻ, ഇതിൽ മൊത്തം ഇവരൊക്കെ കേസായിട്ട് ഇവിടെ ഇറങ്ങി, ഇവിടെ നിൽക്കുക പോകേണ്ട ആളുകളാണ്, അവരുടെ യാത്രയൊക്കെ മുടങ്ങി. ഇത് മൊത്തം ആ ഷട്ടർ ഇട്ടിരുന്നെങ്കിൽ അവസാനിക്കുമായിരുന്നു. ഞാൻ മറ്റുകൾ ചെയ്ത് ശരി എന്നല്ല പറയുന്നത്, അങ്ങനെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പോണ വണ്ടിയിലിരിക്കണ ഒരുത്തൻ എന്തോ പറയുകയോ ചെയ്തു എന്ന് വെച്ചാൽ അതിനെ റിയാക്ട് ചെയ്യാൻ പോകുമ്പോൾ, റിയാക്ട് ചെയ്യരുത് എന്നുള്ള അർത്ഥത്തിലല്ല, നമ്മൾ റിയാക്ട് ചെയ്യണമെന്നൊക്കെ പറയാം, പക്ഷേ അത് അതിനൊരു സെൻസിബിളായിട്ട് ചെയ്യണ്ടേ കാര്യം. ഇവർ അവരെന്താ പറഞ്ഞതെന്ന് ഇയാൾ പകുതിയെ കേട്ടിട്ടുള്ളൂ. പോയി ഷട്ടർ ഇട്ടിരുന്നെങ്കിൽ തീരാകുന്ന ഒരു പ്രശ്നമാണ്. രണ്ടര മണിക്കൂർ ഏകദേശം ഈ റെയിൽവേ സ്തംഭിച്ചു. ഒരു ഈ വണ്ടിയിൽ ഏകദേശം ഒരു 1000 ആളുണ്ടാവും വെച്ചു. ഈ ചെന്നൈയിലേക്ക് പോണ മെയിലിൽ 1000 പാസഞ്ചേഴ്സ് ഉണ്ടാവും, അപ്പുറത്തുള്ളതിൽ പിന്നെ അത്രയും ഉണ്ടാവില്ല. പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് അവിടെയും ഇവിടെയും നിന്ന വണ്ടികളിൽ അന്നൊക്കെ ഇവരൊക്കെയും പല ആവശ്യങ്ങൾക്കായിട്ട് വീട്ടിൽ പോകേണ്ടവരും തിരിച്ചു വരേണ്ടവരും എല്ലാം ഇങ്ങനെ കുടുങ്ങി നിൽക്കുകയല്ലേ. ഇതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള പ്രോബ്ലം ഇതായിരുന്നു. ഞങ്ങൾക്ക് തന്നെ അറിയില്ലായിരുന്നു എന്തിനാണെന്ന്. ഈ ലാത്തി ചാർജൊക്കെ നടക്കുമ്പോൾ ഇത് എന്തിനാണെന്ന് ഒരു ലാത്തി ചാർജ് നടക്കണോ അപ്പുറത്ത് എന്തോ ഒരു നമ്മളൊന്നും അറിയുന്നില്ലല്ലോ. അന്ന് കമ്മ്യൂണിക്കേഷൻ കുറേ അവസാനമാണ്, ഇതിൻ്റെ തുടക്കം ഇതാണ്. മൂന്നാളവിടെ വണ്ടിയൊക്കെ വിട്ട് എല്ലാം പോയതിനു ശേഷം ഈ റെയിൽവേ പോലീസിൻ്റെ SI ഇവിടെ ചോദിച്ചപ്പോൾ പറഞ്ഞ ആ മൂന്നാൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പം ഇങ്ങനത്തെ നമ്മൾ ചില കാര്യങ്ങൾ നിസ്സാരമായിട്ട് അനാവശ്യമായിട്ടത് പെരുപ്പിച്ചാലല്ലേ, പെരുപ്പിച്ചുകൊണ്ട് തിരിച്ച് റിയാക്ട് ചെയ്യണം, ചോദ്യം ചെയ്യണതൊക്കെ വേണ്ടതാണ്. പക്ഷേ അതിൻ്റെ സമയമോ അല്ലെങ്കിൽ സ്പേസ് സാഹചര്യമോ ഇതിനകത്ത് തന്നെയുള്ള ഒരുത്തനോട് ചോദ്യം ചെയ്യണമെങ്കിൽ രസമുണ്ട്. ഇതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പോടെ വണ്ടിയിലുള്ള ആളോടൊക്കെ ചോദ്യം ചെയ്യാൻ പോയാൽ ആ പോണവർക്കും ഒരു സെൻസ് വേണം. ഇത് 5 മിനിറ്റാണ് ഈ വണ്ടി നിർത്തുന്ന സമയം, ഇത് 1 മിനിറ്റ് കൂടെ കഴിഞ്ഞാൽ അത് പോയിട്ടുണ്ടാവും. അപ്പം ഇങ്ങനത്തെ കുറേ ഇതൊക്കെ ഇപ്പം യാത്രക്കാരുടെ ഭാഗത്തു നിന്ന് നോക്കുമ്പോൾ ആ റെയിൽവേയുടെ അനാസ്ഥ, വണ്ടി 2.5 മണിക്കൂർ നേരം പിടിച്ചിട്ടു എന്നുള്ളൊരു വാക്കാണ്. ഇത് കിടക്കേണ്ടതാണ് ആരും പോകാൻ പറ്റാത്ത അവസ്ഥയിലേക്ക്. അപ്പം അങ്ങനെ കുറേ അനുഭവങ്ങൾ ഈ രീതിയിലുണ്ടാവും. പിന്നെ ജനനം എൻ്റെ കമ്പാർട്ട്മെൻറ്റിൽ ഉണ്ടായിട്ടില്ല, ഞാൻ യാത്ര ചെയ്യും. മരിച്ചിട്ടുണ്ട്, മരിച്ചെന്ന് അറ്റാക്ക് വന്നിട്ടാണ്. അറ്റാക്ക് വന്ന് പ്രായമുള്ള ആളുകൾ ഒക്കെ യാത്രയിൽ മെഡിക്കൽ എയ്ഡ് കിട്ടിയാൽ പോലും അങ്ങനെ മരിച്ച്. പിന്നെ മരിച്ചു കഴിഞ്ഞാൽ റെയിൽവേയിൽ ഉള്ള നിയമം ഒരുപാട് കോംപ്ലിക്കേറ്റഡാണ്, ഡെഡ് ബോഡി ആണ്. അപ്പോൾ ഈ മരിച്ചാൽ പിന്നെ കൊണ്ടുപോകാൻ ആ ആളുകളെ മുഴുവന് ഇതിൽ നിന്ന് ഇറക്കി ഈ കമ്പാർട്ട്മെൻ്റ് മൊത്തം ഡിസിൻഫെക്റ്റ് ചെയ്ത് ഒക്കെ ഉപയോഗിക്കാൻ പാടുള്ളൂ. അങ്ങനെയൊക്കെ നിയമങ്ങളുണ്ട്. നിയമങ്ങളൊക്കെ വളരെ വിചിത്രമാണ്. അപ്പം അങ്ങനെ മരിച്ച കേസുകളുണ്ട്. നിർത്തി ചിലപ്പോൾ അവർ നമ്മളോട് പറയില്ല മരിച്ചു ഇതറിയാവുന്നവർ.
അവർക്കറിയാം. ചിലർ പറയുമ്പോൾ പിന്നെ നമുക്ക് നോർമൽ. പിന്നെ ആക്സിഡൻറ്റുകൾ വരും ഇടയ്ക്ക്. ആക്സിഡൻറ്റുകൾ വരണ സമയത്ത് ചിലപ്പോൾ മണിക്കൂറ് കണക്കിന് ഒരേ സ്ഥലത്ത് ഡിലേ ആയി പോകും. പിന്നെ അത് ഈ ജോബിലല്ല, അടുത്ത സ്റ്റേജിലാണ് ആക്സിഡൻറ്റുകൾ. ആക്സിഡൻ്റ് കൊണ്ട് വളരെ കംപ്ലീറ്റ് പ്ലാനിങ് തെറ്റൂലോ വണ്ടികളുടെയൊക്കെ. ഒരു ദിവസം ഇതേപോലെ മദ്രാസിൽ നിന്ന് നമ്മുടെ വണ്ടി വരുമ്പോൾ കാലത്ത് തിരുപ്പൂർ വരെ അത് കൃത്യസമയത്ത് 4 മണിക്കൊക്കെ വരും. അപ്പോൾ അവിടുന്ന് വിടുമ്പോഴാണ് അറിയുന്നത് ഈ പാലക്കാടിനും പറളിക്കും ഇടയ്ക്ക് 2 വണ്ടികളിലെ ഒരു ആക്സിഡൻറ്റ് കാരണം ഇത് മുന്നോട്ട് പോവില്ല. പിന്നെ ഇങ്ങനെ റെഗുലേറ്റ് ചെയ്ത് ഉച്ചയ്ക്ക് 4 മണിക്ക് പറ്റിയാണ് പാലക്കാടത്ത്. അപ്പോൾ ഒക്കെ പറ്റുന്ന എന്താണെന്ന് വെച്ചാൽ വണ്ടിയിലുള്ള ആളുകൾക്ക് വെള്ളം, ഭക്ഷണം ഇതൊക്കെ കിട്ടാനില്ലാതെയും ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യും. അപ്പം അതിൽ റെയിൽവേയുടെ റെപ്രസെൻറ്റേറ്റീവായിട്ട് ഇവരുടെ ഇടയിൽ നിൽക്കല് അതിലേറെ ബുദ്ധിമുട്ടാണ്. നമുക്കൊന്നും അറേഞ്ച് ചെയ്യാനും അന്ന് ഇപ്പോഴൊക്കെയാണെങ്കിൽ എന്തെങ്കിലും കമ്മ്യൂണിക്കേഷൻ ഉണ്ടല്ലോ. നമ്മൾ വർക്ക് ചെയ്ത കാലത്ത് ഒന്നും ഇല്ലാത്തൊരു കാലല്ലേ, ഒന്നുമില്ലെന്ന്. ആത്മഹത്യ റെഗുലറായിട്ട് നടക്കുന്ന ഒരു കാര്യമാണ്. എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയിൽ മനുഷ്യരെ ആത്മഹത്യ ചെയ്യാൻ തിരഞ്ഞെടുക്കുന്ന ഏറ്റവും ചിലവ് കുറഞ്ഞ സൗകര്യപ്രദമായ വഴി ഒന്ന് തീവണ്ടിയാണ്. വിഷം വാങ്ങാനാണെങ്കിലും കാശ് വേണമല്ലോ, തൂങ്ങി മരിക്കുന്നവർ കയറെങ്കിലും വേണ്ട, ഇതൊന്നും വേണ്ട. ഏറ്റവും കൂടുതൽ സൂയിസൈഡ് എന്നത് അത് ഒരു കാലത്ത് ഈ സൂയിസൈഡ് ചെയ്ത് ചെയ്യുന്നതിൻ്റെ ഏജിൽ, ചെയ്യുന്നവരുടെ ഏജിൽ ഒരു മാറ്റം വന്നിരുന്നു. അത് ഒരു തമാശയായിട്ട് തോന്നുന്നു. ഞാൻ ഈ കൺട്രോളറായിട്ട് വന്നതിന് ശേഷം അപ്പം നമ്മളൊക്കെ സ്റ്റേഷനുകളിൽ നിന്നും ഇങ്ങനെ മെസ്സേജസ് വരും, ഇങ്ങനെ ഒരാൾ സൂയിസൈഡ് ചെയ്തു. ഗാർഡിൻ്റെയോ ഡ്രൈവറുടെയോ ഒക്കെ മെസ്സേജ് ആയിരിക്കും, ഒരു ഡെഡ് ബോഡി ഏജ്ഡ് അബൌട്ട്, അങ്ങനെ ആയിരിക്കും വരിക ഏകദേശം. അപ്പോൾ ആദ്യത്തെ ഒരു കാലത്ത് ഇപ്പം 90s ഇപ്പം ഞാൻ ആ ജോബിൽ വരുന്നത്, ഇപ്പം 90s എങ്ങനെയാണെന്ന് വെച്ചാൽ അധികം ടീനേജേഴ്സ് യങ്സ്റ്റേഴ്സാണ് സൂയിസൈഡ്. ഇത് അത്ര കൃത്യമായിട്ടുള്ളൊരു ഡാറ്റയൊന്നും അല്ല കേട്ടോ, നമ്മളൊരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്, നമുക്കത് തെളിയിക്കാനൊന്നും പറ്റില്ല. പക്ഷേ ഞാൻ എഴുതി എടുത്തിട്ടുള്ള റിസീവ് ചെയ്ത മെസ്സേജുകളുടെ ഒരു 90% ആ കാലത്ത് 25-30 എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഏജിലായിരിക്കും. ഒരു 2010 ആകുമ്പോഴേക്കും ഇതൊക്കെ മാറി ഒക്കെ ഒരു മിഡിൽ ഏജ്ഡ് ആളുകളാണ് സൂയിസൈഡ് ചെയ്തത്. ആ അതിൽ പുരുഷന്മാരാണ് കൂടുതൽ സൂയിസൈഡ് ചെയ്യുന്നത്. ഇതൊന്ന് ഞാനീ പറയുന്നതുകൊണ്ട് എൻ്റെ കയ്യിൽ അതിനൊരു ഡാറ്റയൊന്നുമില്ല, നമ്മുടെ ഒരു എക്സ്പീരിയൻസ് എന്ന് മനസ്സിലാവണം. നമ്മൾ ആ ഒരു റൺ ഓവർ മെസ്സേജ് എന്ന് പറയും, ഒരു റൺ ഓവർ മെസ്സേജ് ഉണ്ട് എന്ന് പറഞ്ഞാൽ, അപ്പോൾ നമ്മൾ ഇങ്ങനെ നമുക്ക് മറ്റ് താല്പര്യങ്ങളുള്ള ആളായതുകൊണ്ട് ചിന്തിക്കുക, ഇനി വേറെ എന്തെങ്കിലും ആസ്പെക്റ്റ് ഉണ്ട്. നോക്കുമ്പോൾ ഉടനെ ഏജ്ഡ് അബൌട്ട് 55 years. അപ്പം ഞങ്ങൾ തമാശയായിട്ട് പറയും, പണ്ട് ആളുകൾ പ്രണയ നൈരാശ്യത്തിൽ ആത്മഹത്യ ചെയ്തിരുന്നു, ഇപ്പോൾ കടമ്പും കയറി ഗതി കെട്ടിട്ട് ആത്മഹത്യ ചെയ്യുന്നവരായതുകൊണ്ടായിരിക്കാം 50s. നമ്മൾ ഈ മെസ്സേജുമായിട്ട് കൈകാര്യം ചെയ്യുന്ന ആളുകളായി. അപ്പം അത്തരം ഇതൊക്കെ ഉണ്ടാവും. അതിലേറ്റവും ഡ്രൈവേഴ്സാണ് നേരിട്ട് കാണേണ്ടവർ. ഇപ്പോൾ ഗാർഡായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് ഇങ്ങനത്തെ ഡെഡ് ഇങ്ങനെ ആത്മഹത്യ ചെയ്തവരുടെ ഡെഡ് ബോഡി നമ്മൾ കയറ്റി കൊണ്ടുപോകുകയൊക്കെ ചെയ്യേണ്ടവർ. അത് ഒരു ഹൊറിബിൾ സീനാണ്, നമ്മൾ പലതവണ അത് വിറ്റ്നസ് ചെയ്യേണ്ടതാണ്. ചില രക്ഷപ്പെടുന്നു വിചാരിക്കും, രക്ഷപ്പെടില്ല. ചിലപ്പോൾ ട്രെയിൻ തട്ടി അതിൽ സൂയിസൈഡ് ചെയ്യാൻ ശ്രമിക്കുന്ന ആൾ രക്ഷപ്പെടുന്നത് വളരെ റയറായിട്ട്, അത്രയും പവർഫുള്ളായിട്ടുള്ളൊരു ഇതല്ലേ. പിന്നെ അതിന് മൊമെൻറ്റം 3000-4000 ഉള്ള വണ്ടിയാണ്. 60 km 70 km അല്ലെങ്കിൽ 100 km സ്പീഡിൽ വരുമ്പോൾ ഒന്ന് തൊട്ടാ